നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ഈ എപ്പിസോഡിൽ ഞാനിരിക്കുന്നതെന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. ഞാൻ അഭിനയമൊന്നും നിർത്തിയിട്ടില്ല, പാമ്പുകൂടത്തിന് ഇറങ്ങിയിട്ടുമില്ല കേട്ടോ. ഈ എപ്പിസോഡിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആരും ദൈവത്തെ നേരിട്ട് കണ്ടിട്ടില്ല അല്ലേ, പക്ഷേ നമുക്ക് ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും ദൈവത്തിൻ്റെ രൂപത്തിൽ പല ആൾക്കാരും നമ്മുടെ മുമ്പിലെത്താറുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാം നിങ്ങളുടെ എല്ലാം ഹൃദയത്തിൽ ഇടം നേടിയ നമ്മുടെ സ്നേക്ക് മാസ്റ്റർ വാവ സുരേഷ് ചേട്ടനും ഒരു ദൈവമുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ എല്ലാം ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വാസവൻ സാറാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ സ്നേക്ക് മാസ്റ്റർ ഒരു സ്പെഷ്യൽ എപ്പിസോഡായി നമ്മൾ ഇവിടെ ചിത്രീകരിക്കുന്നത്. രണ്ടു പേർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സാർ, ഞാൻ ഇപ്പോൾ പറഞ്ഞപ്പോൾ പറഞ്ഞു നമ്മൾ ആരും ദൈവത്തെ കണ്ടിട്ടില്ല. അപ്പം സുരേഷ് ചേട്ടൻ്റെ ദൈവം ദൈവത്തെ പോലെയെന്ന് സുരേഷ് ചേട്ടൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ദൈവത്തെ പോലെയല്ല, എൻ്റെ അഭിപ്രായത്തിൽ സുരേഷ് ചേട്ടൻ്റെ ദൈവം തന്നെയാണ് സാറ്. അപ്പം സാറിന് എന്താണ് അങ്ങനെ ഒരു ഒരു വ്യക്തി സാറിനെ ദൈവമായിട്ട് കാണുന്നു, സാറിൻ്റെ മനസ്സിലുണ്ടാവുന്ന ഒരു ഒരു ഫീലിംഗ് എന്താണ്? ഞാനൊരു ദൈവമല്ല, മറിച്ച് ഞാൻ മനുഷ്യത്തോടുള്ളൊരു മനുഷ്യൻ എന്ന രൂപത്തിൽ കണ്ടല്ലോ. മനുഷ്യൻ മനുഷ്യ സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ സഹായഹസ്തം എത്തിക്കുമ്പോഴാണ് ഒരു വിശ്വമാനവികത ജനിക്കുന്നത്. ബാവാ സുരേഷിനെ പോലെ നിരവധി ദുരന്തത്തിൽപ്പെട്ടവരെയും അപകടത്തിൽപ്പെട്ടവരെയും സംരക്ഷിക്കാൻ പോയ അനുഭവം എൻ്റെ മുമ്പിലുണ്ട്. ഞാൻ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. എവിടെയൊക്കെ മനുഷ്യർക്ക് ആപത്ത് സംഭവിക്കുന്നു, ആപത്ത് സംഭവിക്കുന്നതോടൊപ്പം ഓടിയെത്തുക എൻ്റെ ചെറുപ്പം മുതലുള്ള പൊതുപ്രവർത്തനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. ഒരുപക്ഷേ എൻ്റെ പൊതുപ്രവർത്തനത്തിലെ 60% ഞാൻ ആതുര സേവന രംഗവുമായി ബന്ധപ്പെട്ട് മനുഷ്യനെ സഹായിക്കുന്ന പ്രവൃത്തികൾ ഏറ്റെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ പാർട്ടി പ്രവർത്തനത്തോടൊപ്പം ആ ഒരു രംഗം സജീവമായി എന്നും ശ്രദ്ധിക്കുമായിരുന്നു. അങ്ങനെയാണ് പൊതുപ്രവർത്തനത്തിലേക്ക് വരുന്നത് തന്നെ. അപ്പോൾ ഇത് ഏറ്റവും അവസാനത്തെ സംഭവം എന്ന രൂപത്തിലാണ് ബാവാ സുരേഷിൻ്റെ കാര്യം കാണുന്നത്. അതിന് മുമ്പ് ഞാൻ 16 കത്തിക്കരിഞ്ഞ ഒരു വലിയ ബസ് ദുരന്തമുണ്ട്, ഐങ്കോമ്പ് ബസ് ദുരന്തം. ആ ദുരന്തത്തിൽപ്പെട്ട് പകുതി കത്തിയവരും ചെറിയ രൂപത്തിലുള്ള ഒറ്റയ്ക്ക് പറ്റിയവരുമായ നിരവധി ആളുകളും 16 നിശേഷം കത്തിക്കരിഞ്ഞു പോയത്. ഞങ്ങൾ ആ ദുരന്തഭൂമിയിലെത്തി ആദ്യം ചെയ്തത് ജീവനുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ബേൺസ് ഐസി ഉണ്ടാക്കാൻ മെഡിക്കൽ കോളേജിൽ ഇടപെടുകയാണ് ആദ്യം ചെയ്തത്. മറ്റാരും മറ്റു പലതും ശ്രദ്ധിച്ചു പോയത്. അതുപോലെ കത്തിക്കരിഞ്ഞവരെ പെറുക്കിയെടുത്ത് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ ഒരു ദുരന്തമുഖമായിരുന്നു. എല്ലാവരും ഈ മനുഷ്യ ശരീരം കത്തിക്കഴിയുമ്പോൾ നിന്ന് വിഷമിക്കും, ആരും ഓടിക്കും, ഭയങ്കര സ്മെല്ല് വരും. എല്ലാവരും ഓടിയകന്നപ്പോൾ ഞങ്ങളിറങ്ങി. ഞാൻ നമ്മുടെ തൊഴിലാളി സുഹൃത്തുക്കുണ്ടായിരുന്നവരെ വിളിച്ചിറങ്ങി വാഴയില വെട്ടിയിട്ട് അത് പുറത്തിയെടുത്ത് കൊണ്ടുപോകുന്നത് ഞാൻ ആരൊക്കെ ഓർക്കുന്നു. ഒരു 10 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്. അപ്പോൾ അത്തരത്തിൽ നിരവധി ദുരന്തങ്ങൾ, ഇപ്പോൾ പുല്ലുവേട് ദുരന്തം, ശബരിമല സ്റ്റാമ്പയുടെ തേക്കടി ദുരന്തം, കടുവാപ്പാറ ബസ് അപകടം, കുമരകം ബോട്ട് അപകടം, ചങ്ങനാശ്ശേരി ടിപ്പർ അപകടം, ഇങ്ങനെ തുടങ്ങി നിരവധി ദുരന്ത മുഖങ്ങളിൽ പോയ പല രൂപത്തിൽ ഒരു പൊതുപ്രവർത്തന രൂപത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അവരെ സഹായിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമുണ്ട്. ഏറ്റവും അവസാനം കൂട്ടിക്കൽ ദുരന്തത്തിൽ പോകുമ്പോൾ ഒരു അനുഭവം പറയാം. 24 മണ്ണിനടി പോയ ദുരന്തമാണ്. നമുക്ക് ആർക്കും കണ്ടു നിൽക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള വിഷമങ്ങൾ അവർക്കുണ്ട്. പക്ഷേ ആ സമയത്ത് ആദ്യ ഓടിയെത്തുകൊണ്ട് ചെയ്യാൻ കഴിഞ്ഞൊരു കാര്യം, പിന്നീട് ആ വെള്ളം ഒഴുകിയെത്ത് വീണ്ടും കുറേ വീടുകൾ മുങ്ങിപ്പോകായിരുന്ന പ്രദേശത്തേക്ക് പത്തനംതിട്ടയിൽ നിന്നും ആലപ്പുഴയിൽ നിന്നെല്ലാം ഫയർഫോഴ്സിനെ വിളിച്ച് ആദ്യം ഈ വെള്ളം എത്തുന്നതിന് മുമ്പേ ഫയർഫോഴ്സ് എത്തി അവർക്ക് ആശ്വാസ പ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ വേണ്ട ഇടപെടൽ നടത്തി. അപ്പോഴേക്ക് പല വീടുകളും മുങ്ങിത്തുടങ്ങി. അപ്പോൾ അത്തരത്തിൽ ചില പ്രവർത്തനങ്ങളിൽ നമ്മൾ സമയോചിതമായി സന്ദർഭോചിതമായി ചില സ്പോട്ടിൽ പോയാൽ ചില രക്ഷ ചിലർക്ക് പല രൂപത്തിൽ നമുക്ക് രക്ഷിക്കാൻ കഴിയും. അതൊരു ചെറിയ കാര്യമല്ല, അത് മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഒരു പൊതുപ്രവർത്തകൻ്റെ ധർമ്മമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് എപ്പോഴൊക്കെ മനുഷ്യൻ എപ്പോഴും ആപത്ത് വരുന്നു, അപകടങ്ങൾ വരുന്നു, ദുരന്തങ്ങൾ വരുന്നു, അവിടെ ഓടിയെത്തി അവരെ ആശ്വസിപ്പിക്കുന്നതിൽ പരം ഒരു പൊതുപ്രവർത്തനം വേറെ എന്തായിരിക്കുന്നു. ബാവാ സുരേഷിൻ്റെ വിഷയം കോട്ടയത്തുനിന്ന് യാദൃച്ഛികമായ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് വരുമ്പോൾ ഒരു പത്രപ്രവർത്തകനെ വിളിച്ച് പറഞ്ഞു ബാവാ സുരേഷ് അതീവ ഗുരുതരാവസ്ഥയിൽ ഭാരത ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നു, രക്ഷപ്പെടാൻ പാടാണ്. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി തിരിച്ചു വിട്ടു, ഞാൻ എൻ്റെ അടുത്ത പരിപാടി ക്യാൻസൽ ചെയ്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് വന്ന് ഡോക്ടറോട് പറഞ്ഞു ഞാൻ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയുടെ ഡോക്ടറോട് ചോദിച്ചപ്പോൾ 20% അദ്ദേഹത്തിന് പാളിച്ചുള്ളൂ. അപ്പോൾ ഒരു ഒരു ആദ്യത്തെ ആ ഒരു അപകടത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ആ ഭാരത ഹോസ്പിറ്റലുകാർ നന്നായി ചെയ്തു. പക്ഷേ എന്നിരുന്നാലും ഒരു ക്രിട്ടിക്കൽ സ്റ്റേജാണ്, നമുക്ക് ഇത്തരൊരു സാഹചര്യം ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ബാവാ സുരേഷുമായിട്ട് നടന്നതിന് മുൻപരിചയം ഞങ്ങൾ കൂടുതലില്ല.
വാവ സുരേഷ് ഇങ്ങനെ എല്ലാവരെയും സംരക്ഷിക്കുന്ന ഒരു നല്ല ഈ പാമ്പ് പിടുത്തക്കാരൻ എന്ന രൂപത്തിൽ മനുഷ്യനെ ഒരുപാട് ജീവനെ രക്ഷിച്ച് അങ്ങേരെ രക്ഷിക്കാൻ ഇടപെടുമ്പോൾ ആ കാര്യത്തിൽ എനിക്ക് ഒരു ചെറിയ രൂപത്തിൽ നിന്ന് സഹായിക്കാൻ കഴിഞ്ഞാൽ ഞാൻ ധന്യനാണ്. ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞു, ഞാൻ കൊണ്ടുപോവുക, ഇവരാരെ എതിർത്താലും വേണ്ടില്ല, രക്ഷിക്കാൻ കഴിയുമെന്നുള്ളൊരു തോന്നലാണ് എനിക്കുണ്ടായത്. അപ്പോൾ തന്നെ ഞങ്ങൾ ആംബുലൻസ് ഞാൻ വരുന്ന വഴിക്ക് തന്നെ വിളിച്ചുകൊണ്ടാണ് വന്നത്. ആംബുലൻസ് കയറ്റി അപ്പോൾ വേറെ ആരും പൈലറ്റ് പോയാൽ ശരിയാകില്ല എന്നുള്ളതുകൊണ്ട് മന്ത്രി എന്നുള്ള നിലയ്ക്ക് എൻ്റെ കാറ് മുമ്പിലിട്ടു. ഞാൻ മുമ്പിലിട്ട് ഓടിക്കും, പെട്ടെന്ന് വണ്ടി ഓടിയെത്തു. ഞാൻ പോകുന്ന വഴിക്ക് തന്നെ മെഡിക്കൽ കോളേജിലെ എല്ലാ ഡോക്ടർമാരെയും സൂപ്രണ്ടിനെയും ഒപ്പം വിളിച്ചു, ഇങ്ങനെ കൊണ്ടുവരികയാണ് എല്ലാവരും കാണണം. അവിടെ 10-40 വർഷമായിട്ടുള്ള എച്ച് ഡി സി എസ് ബന്ധം എനിക്കുണ്ട് മെഡിക്കൽ കോളേജായിരുന്നു എല്ലാ കാര്യത്തിലുണ്ട്. അപ്പോൾ അവരെല്ലാം ഞാൻ ചെല്ലുമ്പോൾ സൂപ്രണ്ടൊക്കെ വഴിയിറങ്ങിക്കുക. അപ്പോൾ അവരെല്ലാം സജ്ജീകരിച്ച് ക്രിട്ടിക്കൽ കെയർ ഐസിലേക്ക് കൊണ്ടുപോകാനുള്ള സംവിധാനം ഒരുക്കി. സൂപ്രണ്ട്, ഓരോ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്, ഇദ്ദേഹത്തെ നോക്കേണ്ട പ്രധാനപ്പെട്ട ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം വന്നു. അപ്പോൾ അങ്ങനെ ഒരു സമയോചിതമായ ഒരു ഇടപെടൽ വന്നപ്പോൾ അവിടെ കൊണ്ടിറക്കുമ്പോൾ തന്നെ ഞങ്ങൾ നേരെ ക്രിട്ടിക്കൽ ഐസിലേക്ക് കൊണ്ടുപോയി, കാഷ്വാലിറ്റിയിലൊന്നും കയറ്റി. അപ്പോൾ തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 3-4 മണിക്കൂർ നേരം ഞങ്ങളെല്ലാം അവിടെ ചിലവഴിച്ചു. അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം മെഡിക്കൽ കോളേജ് അദ്ദേഹം ചെയ്തു. അവരാ ഡോക്ടർമാർ ചെയ്ത പ്രവൃത്തിയൊക്കെ നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. അവരെല്ലാം രാവും പകലും എന്ന് പറഞ്ഞ പോലെ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നല്ല ഇടപെടൽ സമയോചിതമായി സന്ദർഭോചിതമായി കിട്ടിയപ്പോൾ അദ്ദേഹം നഷ്ടപ്പെട്ടു പോയി എന്ന ജീവൻ തിരിച്ചു കിട്ടി. ഞാൻ അദ്ദേഹത്തെക്കാൾ കൂടുതൽ സന്തോഷിക്കുന്നു, കാരണം നമുക്ക് ആ കാര്യത്തിൽ അദ്ദേഹത്തെ സഹായിക്കാൻ കഴിഞ്ഞല്ലോ. അദ്ദേഹം ഇനിയും എത്രയോ ആ ജീവൻ രക്ഷിക്കാൻ അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സേവനങ്ങൾ നമുക്ക് ആവശ്യമാണ്. അങ്ങനെയുള്ള ആളെ നമ്മൾ സംരക്ഷിക്കുമ്പോഴാണ് അതിന് വലിയ രൂപത്തിലുള്ള ഒരു മാനവീയത, ഒരു വലിയ രൂപത്തിലുള്ള സേവനബോധം എല്ലാം നമ്മൾ വരിക. അങ്ങനെ ആ സംഭവം മനസ്സിലെപ്പോഴും ഈ എനിക്ക് 100 കണക്കിന് ഫോൺ കോൾ ആ രാത്രി കിട്ടി. പിന്നെ ഓരോ ദിവസവും അദ്ദേഹം പേരായി വരുമ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാൻ ചിലർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിനെ വിളിക്കും. ഒരു വീട്ടിൽ നിന്ന് ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു, ഞാൻ ഈ സംഭവം ഉണ്ടായി അറിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല സാറേ, ഞാനിത് ധ്യാനത്തിലാണ്, ഇനി സുരക്ഷ രക്ഷപ്പെട്ടു നിറഞ്ഞിട്ട് ഞാനിനി ഭക്ഷണം കഴിക്കും. അത്ര ഇദ്ദേഹത്തോട് വികാരഭരിതമായി സമീപിക്കുന്ന മനസ്സുകളും. ഏറ്റവും എന്തിനേറെ എനിക്ക് ഏറ്റവും അവസാനം വെച്ചൊരു ഫോൺ കോൾ അമേരിക്കൻ വൈറ്റ് ഹൗസിന്നാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. വൈറ്റ് ഹൗസിൽ നിന്ന് ഞാൻ ആദ്യം വിളിച്ച് എന്നെ കളിയാക്കണം. 18 മിനിറ്റ് നേരം അമേരിക്കൻ വൈറ്റ് ഹൗസിൽ പ്രസിഡന്റിന് 5 പ്രസിഡന്റ്മാരുടെ കൂടെ ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൻ്റെ ചെയർമാനായിരിക്കും, ഡയറക്ടറായിരിക്കുന്ന 3000-ത്തോളം സ്റ്റാഫ് അദ്ദേഹത്തിൻ്റെ കീഴിലുണ്ട്. അദ്ദേഹമാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തോടുള്ള താല്പര്യം അത് രക്ഷിച്ചതിനുള്ള സന്തോഷം എന്നോട് പങ്കുവയ്ക്കുക. അപ്പോൾ ഇദ്ദേഹത്തോട് ഇദ്ദേഹത്തെ എവിടെല്ലാം ആളുകൾ ആരാധിക്കുന്നു, വിദേശത്തുനിന്നും സ്വദേശത്തുനിന്നും 1000-കണക്കിന് ഫോൺ കോൾ. അപ്പോഴാണ് ഈ വാവാ സുരേഷിൻ്റെ ഈ എത്ര കണ്ട് അദ്ദേഹത്തിൻ്റെ മനുഷ്യ സ്നേഹം, അദ്ദേഹത്തിൽ എത്ര കണ്ട് മനുഷ്യൻ സ്നേഹം അർപ്പിക്കുന്നു, അദ്ദേഹത്തോട് വിശ്വാസത്തെ അർപ്പിക്കുന്നു, അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു, ആരാധിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അന്നേരം ഇതൊന്നും എനിക്ക് അത്ര ധാരണയില്ലായിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു വലിയ ജീവിതത്തിലുള്ള ജനസ്വാധീനം. സത്യം പറഞ്ഞാൽ സുരേഷേട്ടനെ ഞാൻ പറയട്ടെ, സുരേഷേൻ്റെ അടുത്ത് വരികയാണെങ്കിൽ നമ്മളും ഈ പാമ്പുകൾ കാണുന്നു, അതിനെപ്പറ്റി നമുക്കറിയില്ല. പാമ്പ് കടിക്കും, ആൾക്കാർ മരിക്കുന്നുണ്ട്, പാമ്പുകളെ കാണുമ്പോൾ ആൾക്കാർ തല്ലി കൊല്ലുന്നുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് സുരേഷേട്ടന് ഇങ്ങനെ ഒരു പ്രശ്നം പറ്റി ഹോസ്പിറ്റലിൽ കിടന്നെന്ന് പറഞ്ഞപ്പം ശരിക്കും പാമ്പുകൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ പോലും ദൈവം എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് വന്നാൽ മതി. ഇത്രയും ജനങ്ങളുടെ, മലയാളി ഈ കേരള ഇന്ത്യ മാത്രമല്ല, മലയാളികൾ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മനസ്സിൽ ഇത്രയും ഹൃദയത്തിൽ കയറാൻ സുരേഷ് എന്നെ എങ്ങനെ പറ്റി? അല്ല, അതിലുപരി നമ്മുടെ ഇത്തവണത്തെ ഓണം എൻ്റെ ഇത്തവണത്തെ ഓണം എൻ്റെ ആദ്യത്തെ ഓണം. കാരണം നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, എന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ ഒക്കെ അറിയാം. ഞാനൊരു ഒരു നിമിഷം പോലും തിരിച്ച് വരുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ലായിരുന്നു. പക്ഷെ ഇത്തവണത്തെ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഓണം, എൻ്റെ ഇത്രയും വയസ്സിനുള്ള ആദ്യത്തെ ഓണമാണ്. അത് നമ്മുടെ ആരാധ്യനായ നമ്മുടെ വാസവൻ സാറിനോടൊപ്പം ആദ്യത്തെ ഓണം പങ്കിടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ പറയുന്നു, ഞാൻ 100% ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞാൽ ഞാൻ തിരിച്ച് വരത്തില്ല, ഞാൻ ഡെത്താ മരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് പോകുന്നത്. ആ സമയത്താണ് സാറ് സാറിൻ്റെ സ്വന്തം റിസ്കിൽ, പക്ഷേ സാറിന് എനിക്ക് തോന്നുന്നു ഡോക്ടർ പോലും അത്രയും റിസ്ക് എടുക്കത്തില്ല. നമ്മളൊരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഒരാളിന് പോലും അത്ര റിസ്ക് എടുത്ത് ഒരാളും ചെയ്യാൻ സാറിന് പത്രമൊക്കെ എഴുതി വാങ്ങിച്ചിട്ടാണ് സാറിന്. പക്ഷേ ഇത് അതുപോലും ഒന്നും ചെയ്യാതെ സാർ ഒറ്റയടിക്ക് ഞാൻ കൊണ്ടുപോയത് എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു വശം നോക്കുമ്പോൾ സാർ പറഞ്ഞു, സാർ 100 കണക്കിന് സഹായ ഹസ്തങ്ങളുമായിട്ട് ആൾക്കാരുടെ ഇടയിലേക്ക് പോയത് നമുക്ക് പിന്നീട്, ഞാൻ ഇറങ്ങിയതിന് ശേഷം, സാറിന് എനിക്കറിയില്ല, ഞാൻ വാർത്തകളിൽ മാത്രം കണ്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് പേര് എൻ്റെ ഓരോ മേഖലകളിൽ, ഇപ്പോൾ കോട്ടയം ജില്ലയിൽ മാത്രമല്ല, അപ്പോൾ സാർ കോട്ടയം ജില്ലക്കാരനാണെങ്കിൽ മറ്റ് ജില്ലകളിലേക്ക് സഹായമായിട്ട് പോയ സംഭവങ്ങൾ ഒത്തിരി എനിക്ക് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് പേര്. അതിലുപരി
അപ്പോൾ സാറ് പറഞ്ഞല്ലോ വൈറ്റ് ഹൗസിൽ നിന്ന് വിളിച്ചത് ഒരു നമ്മുടെ മലയാളിയായ നമ്മുടെ അതായത് ഏറ്റവും വലിയ ഇന്റർപോളിൻ്റെ ടോപ്പിലിരിക്കുന്ന ആളൊരു നമ്മുടെ പാലക്കാടുകാരാണ്. ആ പുള്ളിയാണ് സാറിനെ വിളിച്ചിട്ട് സംസാരിച്ചൊക്കെ. അപ്പം എന്നെ വിളിച്ചു, എന്നെ ഒരുപാട് എന്നെ സംസാരിച്ചു കാര്യങ്ങൾ. അപ്പം എന്നെ ഞാൻ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. അപ്പോൾ ഒരുപാട് പണ്ട് മുതൽ ആദ്യകാലം തൊട്ട് പാമ്പിനെ കുറിച്ചുള്ള അവയർനെസ് ക്യാമ്പുകൾ, ഞാൻ ഈ മേഖലയിലേക്ക് വരുമ്പോൾ ആദ്യകാലത്ത് പാമ്പ് സംരക്ഷണം ഇല്ല. അപ്പോൾ ആ ഒരു വാർത്തകളെല്ലാം പത്രമാധ്യമങ്ങളിലും ഒക്കെ വാർത്തയുടെ ഒരു സ്വാധീനം എല്ലാ മേഖലയിലും എത്തിയിരുന്നു. അപ്പോൾ ആൾക്കാർ കൂടുതൽ സ്നേഹിച്ചു അതിനെ. പിന്നെ അതിനുശേഷം ഇങ്ങോട്ട് അവയർനെസ് ക്യാമ്പുകൾ നടത്തി, കേരളത്തിലെ എല്ലാ ജില്ലയിലും ക്യാമ്പുകളിൽ പങ്കെടുത്തു. ഏകദേശം 12,000 ക്ലാസ്സുകളിൽ പങ്കെടുത്തു. പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒക്കെ പോയിട്ട് പോയി പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ ആണ് ഇത്രയും ആൾക്കാർ മലയാളികൾ എവിടെയുണ്ടോ അവരിലേക്ക് ആ ഒരു സ്നേഹം എത്താൻ. പക്ഷേ പാമ്പിന് മാത്രമല്ല, പാമ്പിൻ്റെ മേലെ നിൽക്കുന്ന സമയത്ത് കിട്ടുന്ന ചെറിയ വരുമാനങ്ങളൊക്കെ വെച്ച് ചെറുതായിട്ട് സാറ് പറഞ്ഞ പോലെ കഷ്ടപ്പെടുന്ന ആൾക്കാരെ കണ്ടെത്തി ചാരിറ്റീസ് ഒത്തിരി ചെയ്യുന്നു. രണ്ടുപേരും എൻ്റെ അപ്പുറം ഇപ്പുറം രണ്ടുപേരും ചാരിറ്റിയുടെ എത്രത്തോളം നമ്മൾക്ക് ചെയ്യാൻ പറ്റും ആ ഒരു ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഞാൻ കേട്ടിട്ടുണ്ട് സാറ് സാധാരണക്കാരിൽ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു സ്ഥലത്ത് നമുക്ക് എല്ലാവരും പേര് വരെ സാറ് ഓർത്തു വെച്ച് അങ്ങനെ സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലാം. നമ്മുടെ പൊതുപ്രവർത്തകർ എപ്പോഴും അങ്ങനെ ആയിരിക്കണം. നമ്മൾ പൊതുപ്രവർത്തകരെ തേടി പ്രശ്നമുള്ളവരും വിഷമനുഭവിക്കുന്നവരും വരികയല്ല വേണ്ടത്, മറിച്ച് അങ്ങനെ അങ്ങോട്ട് പോയി മനസ്സ് സാധാരണ പക്ഷേ പൊതുപ്രവർത്തനം അങ്ങനെ ആയിരിക്കണം. ഞാൻ പഠിച്ചിട്ടുള്ള ബാലപാഠങ്ങൾ, എന്നെ പഠിപ്പിച്ച പ്രത്യശാസ്ത്രത്തിൻ്റെ ബാലപാഠം അതാണ്, എവിടെയൊക്കെ മനുഷ്യൻ മനുഷ്യ സ്നേഹത്തിന് വേണ്ടി ആയിരിക്കും അവിടെല്ലാം നമുക്ക് സഹായഹസ്തവുമായി ഓടിയെത്താൻ കഴിയണം. അവിടെ നിന്നാണ് ഒരു മാനവീയത ജനിക്കുന്നത്, അവിടെയാണ് ഒരു പൊതുപ്രവർത്തകൻ്റെ ധർമ്മം നിറവേറ്റിയെന്ന് വരുന്നത്. നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് നമുക്കൊരു ഉദ്രവം ഉണ്ടാവരുത്, നമ്മൾ കാരണം അവർക്കൊരു വിഷമ പ്രയാസം വരരുത്, അതേസമയത്ത് നമുക്ക് പലതും ചെയ്യാൻ കഴിയും. ഇത് തന്നെയല്ലേ വാവ സുരേഷ് എടുക്കുന്നത്. അങ്ങനെ എനിക്ക് അങ്ങനെ തോന്നിയ ഒരു ഭയങ്കര ബഹുമാനമാണ്. അദ്ദേഹത്തിന് 100,000 രൂപ അവാർഡ് കിട്ടിയപ്പോൾ അദ്ദേഹം അടുത്തുള്ള ഒരു കുട്ടിക്ക് പഠിക്കാൻ നിർവാഹമില്ല, അപ്പോൾ ആ കുട്ടിക്ക് പുസ്തകം വാങ്ങിച്ചു കൊടുക്കുകയത്, വേഷം വാങ്ങിച്ചു കൊടുക്കുകയത്, അദ്ദേഹത്തിന് പലരും വീട് വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒന്നും വാങ്ങിക്കാൻ പോയില്ല. വേണമെങ്കിൽ അദ്ദേഹം പോകുന്ന ഇപ്പോൾ 10,000 ആളുകളെ രക്ഷിച്ച് പാമ്പ് പിടിച്ചുടന്ന് ഒക്കെ തുക വാങ്ങിക്കരുന്ന് അങ്ങനെയിപ്പോൾ കോടീശ്വരനാകായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് ഒരു സന്മനസ്സാണ്, സൽക്കർമ്മമാണ്. ആ സൽക്കർമ്മം അങ്ങേര് വാങ്ങിക്കൂട്ടുന്ന കോടിക്കണക്കിന് രൂപയേക്കാൾ ആ സൽക്കർമ്മം നല്ല ബാങ്ക് ബാലൻസ് ആണ്. ഈ ബാങ്ക് ബാലൻസ് കാലവും ചരിത്രമുള്ള ഒരു കാലം നിൽക്കും. അന്ന് ഏകദേശത്ത് പണം വാങ്ങിക്കൂട്ടിയാലോ അത് അദ്ദേഹത്തിന് തോന്നുന്നോടുകൂടി ആ പണം തീർന്നു, അതിനുവേണ്ടി കടുപിടിയായിരിക്കും പിന്നെ ജീവിച്ചിരിക്കുന്നത്. ജീവിതത്തിൽ നല്ലൊരു മെസ്സേജ് ആണ് കേട്ടോ എല്ലാവർക്കും. നമ്മളെപ്പോഴും അങ്ങനെ കാണേണ്ടത്, ഞാൻ പറഞ്ഞത് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അതാണ് ഏറ്റവും നല്ല ബാങ്ക് ബാലൻസ്. നമ്മൾ ഈ ക്രൈസ്തവ ഭവനങ്ങളിലെ ശവസംസ്കാര ചടങ്ങിൻ്റെ സമയത്ത് ഒരു ഈരടിയുണ്ട്, മരണം സമയത്ത് ഒപ്പീസ് ഈ വൈദികരില്ലേ, ഞാൻ കർണാനന്ദകരമായ അനുഭൂതിയാണ് അത് കേൾക്കുമ്പോൾ. മരണം വരും ഒരു നാൾ ഓർക്കുക മർത്തിയാ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. എത്ര മനോഹരമാണ് ആ പാട്ട്. അത് നമുക്കെപ്പോഴും ഇങ്ങനെ ആ പാട്ട് ഈ മരണ സമയത്ത് പോകുമ്പോൾ ഈ അച്ഛന്മാരെ ചൊല്ലിക്കഴിയുമ്പോൾ വീണ്ടും വീണ്ടും നമ്മുടെ കർണപടങ്ങളിൽ. അപ്പം ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുമോ അതാണ് നല്ല ബാങ്ക് ബാലൻസ്. നമുക്ക് എന്തെല്ലാം സമ്പാദിച്ചപ്പോൾ വെട്ടിപ്പിടിച്ചോ ചുങ്കിച്ചോ സമ്പത്ത് കൊള്ളയടിച്ചോ പലിശ വാങ്ങിച്ചോ പിടിച്ചു പറിച്ചോ ഒക്കെ ഉണ്ടാക്കുന്ന നമ്മൾ ആരും കൊണ്ടുപോകുന്നില്ല. പോകുമ്പോൾ ഈ 6 മണ്ണോ അതി എല്ലാവർക്കും, നമ്മുടെ അവസാനം എല്ലാവരുടെയും 6 മണ്ണില്ല. അപ്പോൾ സ്വത്തുണ്ടാക്കി വെച്ചാൽ അതിന്മേൽ കടിപിടിയാണ് പിന്നെ ജീവിച്ചിരിക്കുന്നവർ അത് സമ്പാദിക്കാൻ. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ദുരന്തമല്ലേ ഒരു മകൾ അമ്മയ്ക്ക് വിഷം കൊടുത്ത് തൃശ്ശൂരിൽ നമ്മൾ കണ്ടു. അത് കേട്ടപ്പോൾ അന്ന് ഉറക്കം വന്നില്ല. എങ്ങനെ ഒരു 10 നൊന്ത് പ്രസവിച്ച ഒരു മാതൃഹൃദയത്തെ വിഷം കൊടുത്ത് വന്നിട്ട് അവരുടെ സ്വത്ത് സരസമൊക്കെ ഒരു മകൾക്ക് തോന്നുക, അവരെന്ത് മകൾ. അത് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ വരുന്ന ഈ ശിഥിലമായ ഒരു സ്ത്രീ അല്ലെങ്കിൽ ആ ബന്ധങ്ങളുടെ പവിത്ര നഷ്ടപ്പെടുന്ന ഒരു സ്ത്രീക്ക് അതൊക്കെ കണ്ടുകൂടാ. നമ്മുടെ മലയാളികളുടെ സംസ്കാരം ഇപ്പോൾ ഓണം ഉയർത്തുന്ന സന്ദേശം എന്താ? സമത്വത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, ഐക്യത്തിൻ്റെ സന്ദേശമാണ്. ആ സന്ദേശം നമുക്ക് കൃത്യമായി ഈ മലയാളിയുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാകാം. എല്ലാ മനുഷ്യനും ഈ ജാതിക്കും മതത്തിനും മറ്റെല്ലാ സംഗീത ഭാവങ്ങൾക്കും അപ്പുറം വിശാലമായ ഒരു വീക്ഷണത്തിൽ ചിന്തിക്കാൻ കഴിയണം, ഇടപെടാൻ കഴിയണം, പെരുമാറാൻ കഴിയണം, മറ്റുള്ളവരോട് സ്നേഹ ബഹുമാനവാദികളോടുകൂടി
അപ്പൊ നമ്മളെ വിമർശിക്കുന്നവരെ പോലും ആ വിമർശനത്തിന് അടിസ്ഥാനം ഉണ്ടെങ്കിൽ അത് സ്വാഗതം ചെയ്യണം. നമ്മൾ ഓണം വരാൻ വേണ്ടി കാത്തിരിക്കും, അതിലോക്കൊത്തി ഭക്ഷണം കഴിക്കാൻ വേണ്ടി, ഓണക്കോടി കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഓണക്കോടി കിട്ടാൻ വേണ്ടി. ഓണക്കോടി എന്ന് പറയുമ്പോൾ അച്ഛനും കൂലിപ്പണിക്കാരാണ്. അപ്പൊ അതിലോക്കത്തുള്ള ആരെങ്കിലും വാങ്ങിത്തരണം, അല്ലെങ്കിൽ നമ്മൾ മറ്റേതെങ്കിലും ഒരു വീട്ടിൽ, ചിലപ്പോൾ തിരുവോണത്തിന്റെ മാത്രം നമ്മുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാവുക, മറ്റുള്ള വീട്ടിൽ 7 ദിവസങ്ങളിൽ അടുത്ത വീട്ടിൽ പോയി നമ്മളെ അവർ വിളിക്കുന്നുണ്ടെന്ന് കാത്തു നിൽക്കുന്ന ഒരവസ്ഥ, അതൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കാലഘട്ടങ്ങളിൽ പക്ഷേ എവിടെ ചെന്നാലും നമുക്ക് സദ്യ ഉണ്ടാവും, അതിന് പാഴ്സൽ സദ്യ കിട്ടും. പക്ഷെ ആ ഒരു എല്ലാവർക്കും എല്ലാ ദിവസവും ഞങ്ങൾക്ക് ഓണം, ഒരു ഓണത്തിന് ഞാൻ പണ്ട് കാണിച്ചിട്ടുണ്ടാവും, ഞങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ അത്രയും കഷ്ടപ്പെട്ട് 4 മക്കളുണ്ട്, 4 പേർക്ക് ഓണക്കോടി വാങ്ങണം, ഏറ്റവും കുറഞ്ഞതാണെങ്കിൽ പോലും വാങ്ങിത്തരുന്നത്. പക്ഷേ ഇപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോൾ, ഇപ്പൊ ഓണം ആലോചിക്കുമ്പോൾ ഞാനൊക്കെ ഇപ്പോഴത്തെ ഓണമൊക്കെ അടിച്ചുപൊളി ഓണമാണല്ലോ, എല്ലായിടത്തും അടിച്ചുപൊളി ഓണം. കാരണം ആ ഒരു രീതിയിലേക്ക് മാറി എന്നുള്ളതാണ്, പട്ടിണി മറന്നു എന്നുള്ളത്. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് എപ്പോഴും ഈ ഓണം പണ്ടത്തെ ഓണം തന്നെ ആയിരിക്കും എന്ന് ആഗ്രഹിക്കുന്നത്. പണ്ടത്തെ ഓണത്തിൽ നമ്മൾ ചാണകം കൊണ്ട് മൊഴി അത്തമിടുന്നു, നമ്മൾ വെറും തറയിൽ അത്തമിടുന്നു, ആ ഒരു കാലഘട്ടത്തിലേക്ക്. അല്ലെങ്കിൽ നമ്മൾ അത്തം വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ട് അത്തമിടുന്ന ഒരു കാലഘട്ടം. അതിലുപരി ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പാമ്പിനെ പിടിക്കാനൊക്കെ പോകുമ്പോൾ അങ്ങനെ ചോദിച്ച് വാങ്ങല്ലോ. ഇന്നലെ ഞാൻ രാമങ്കരി എന്ന സ്ഥലത്ത് പോലെ കുമരംകരി എന്ന സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു, ഒരു വീണ്ടും തറ മുഴുവനും പൊടിച്ച് പാമ്പിനെ പിടികൂടി. അപ്പോൾ അവർ ഒന്നും ഞാനൊന്നും ചോദിക്കാൻ പറ്റില്ല, അവർ എത്ര പണം എത്ര വേണം, ഞാൻ ഒന്നും ഇല്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും ചെയ്യാൻ പറ്റും ചെയ്താൽ മതി. അവർ ചെറിയൊരു, എൻ്റെ വണ്ടിക്ക് എനിക്ക് 4000 രൂപയാണ്, ഞാൻ അവർ ചെറിയൊരു സംഖ്യ ആയിരുന്നു, എനിക്ക് വളരെ സന്തോഷം, ഡീസൽ അടിക്കാനുള്ളത് ആയി കാണുന്നുണ്ട് ഞാൻ ചോദിച്ചു. ഞാൻ 1500 രൂപയ്ക്കകത്ത് ഡീസൽ വേണ്ടി സന്തോഷം, അതിനകത്തുള്ള സന്ന് വാങ്ങി ഞാൻ ഇവന്റെ കട്ടൻ ചായ കുടിച്ചു. ഞാൻ ഈ വന്നു, ഇത് ഇപ്പോൾ 50000 കളക്ഷൻ ഉണ്ട് സാർ, 50000 മേലെ കളക്ഷൻ ഉണ്ട്. 228 കിങ് കോബ്ര കഴിഞ്ഞ ആഴ്ച കിങ് കോബ്ര ഞാൻ ചോദിക്കാൻ വരുന്നു, 228 പിടികൂടി. പിന്നെ അതുപോലെ പ്രോഗ്രാമും 12000 കഴിഞ്ഞു, ക്ലാസ്സുകൾ മാത്രം 12000 കഴിഞ്ഞു. ലോകത്ത് ആരും ഇത്രയും ക്ലാസ് എടുത്തിട്ടില്ല. സ്കൂളുകളിൽ അവയർനെസ് കൊടുക്കുന്നുണ്ട്, നാഷണൽ സർവീസ് സ്കീം, പിന്നെ SPC സ്റ്റുഡൻസ് പോലീസ്, കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുന്നേ മെഡിക്കൽ കോളേജ് സ്റ്റുഡൻസ് പോലീസ് ക്ലാസ് ചെയ്തിരുന്നു. അവ നന്നായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികളെ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചത് തന്നെ പഴയ ആൾക്കാരെ ബോധവൽക്കരിക്കുന്നതിനേക്കാളും നല്ലത് കുട്ടികളിൽ നിന്ന് ബോധവൽക്കരണം വരണം എന്നുള്ളതുകൊണ്ടാണ് കുട്ടികളിലേക്ക് അവരുന്നത്.